കുഞ്ഞിന്റെ മുള്ളൈ ഐ'm thinking of you ഇനാലെ രാത്രി എന്നെ പറ്റി ചിന്തിച്ചിരിക്കുന്ന ഫ്രണ്ട്ലി ബോയ് ണെങ്കിൽ ചായ അടിക്കാനായി നമ്മുടെ കാറ് എടുത്ത് ഇങ്ങോട്ട് വന്നാണ് ഇവരാണ് ഫുള്ള് ട്രാഫിക് ബ്ലോക്ക്. എന്റെ പെണ്ണെ ഇവിടെ കണ്ട് ചേട്ടന്മാരൊക്കെ വീട് കഴിച്ചു കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെ വണ്ടിയൊക്കെ തുടച്ചു വെക്കുമ്പോഴാണ് നമ്മുടെ ഫ്രാൻഡ്ലി ബോയ് നമ്മുടെ കാര്യം പറഞ്ഞത്. ഇന്ന് നമ്മുടെ ലെറ്റർ നമുക്ക് കുറച്ച് മിഷൻസ് തന്നിട്ടുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആർട്ടിക്കാർക്ക് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ലെറ്റർ ആരെങ്കിലും പിഞ്ചാരോട് പറഞ്ഞപ്പോ പിഞ്ചാരും പറഞ്ഞ അവിടെ വീട്ടിൽ വെക്കുമ്പോ വാശി പിടിച്ചത്. ഇന്ന് ഫുള്ള് ആർസിക്കാരുടെ കളി ആയിരിക്കും. എന്തായാലും നമുക്ക് നമുക്ക് വേഗം തന്നെ വണ്ടി കയറിയിട്ട് നമ്മുടെ വീട്ടിലോട്ട് പോകാനൊക്കെ. നമ്മുടെ വീടിപ്പോ എവിടെ ഉണ്ടല്ല, നമ്മുടെ മാലിബു മെൻഷനിലാണ്, നമ്മുടെ ഡ്രഷോപ്പിന്റെ അടുത്തിട്ടുള്ള മെൻഷനിലാട്ടാ നമ്മൾ ഇരിക്കുന്നത്. എന്റെ പൊന്ന് നമ്മുടെ വീട് പണി കഴിഞ്ഞ പിന്നെ ഇല്ല, ഭയങ്കര തലവ് വന്നാട്ടാ. നമ്മുടെ വീട്ടില് റൈഡ് വന്ന് അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നു. നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലി ബോയ് അടുത്തോട്ട് പോവാം. ഫ്രാങ്ക്ലി ബോയ് അവിടെ പിഞ്ചാനായിട്ട് നിൽക്കുന്നുണ്ട് മിഷനിൽ പോകാൻ വേണ്ടിട്ട്. എന്തായാലും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാം. നമ്മളെന്തായാലും അപ്പൊ നമ്മുടെ വീട്ടിൽ എത്താറായിരുന്നു. എന്റെ പൊന്ന് മുടിഞ്ഞ ട്രാഫിക്. ഇതാണ് നമ്മുടെ വീട്. ഫ്രാങ്ക്ലി ബോയ് ഇവിടെ തന്നെ ഉണ്ടല്ലോ ഫ്രണ്ടിൽ. ഫ്രാങ്ക്ലി ബോയ്, ഫ്രാങ്ക്ലി ബോയ് ഇവിടെ തന്നെ നിൽക്കുന്നത്. എന്താന്ന് ചോദിക്കാം. ഫ്രാങ്ക്ലി ബോയ്, ഫ്രാങ്ക്ലി ബോയ്, ഫ്രാങ്ക്ലി ബോയ്. അപ്പൊ ഫ്രാങ്ക്ലി ബോയ് കാർഷികാര് വരാൻ പോട്ടെ. ആർസിക്കാരാ ഒക്കെ ഞാൻ നിനക്ക് വായന തരാം കേട്ടാ. അതെന്ന് നീ ഞാൻ പറഞ്ഞ പണിയൊക്കെ ചെയ്യും. എടാ നീ പോയോ കോഫി ഷോപ്പിൽ പോയോ? എന്നിട്ട് എനിക്കൊരു കോഫി മേടിച്ചു തരാൻ പറ്റും. നീ മേടിച്ചതില്ലല്ലേ, ഒറ്റയ്ക്ക് മേടിച്ചല്ലേ. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നിന്റെ അച്ഛനമ്മയും വരട്ടെ, ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ നമുക്കിന്ന് കുറച്ച് മിഷൻസ് ഉണ്ട് ചിൻചാനെ. അപ്പൊ ഞാൻ അത് കുറച്ചൊക്കെ ചെയ്യും, നീ അതൊക്കെ കുറച്ച് ചെയ്യണം. പാർട്ണർഷിപ്പ് ആയിട്ട് ചെയ്താലേ നിനക്ക് ആർസിക്കാരൻ ഞാൻ മേടിച്ചു തരത്തുള്ളൂ. പിന്നെ പറയാനുണ്ടോ ഫ്രാങ്ക്ലി ബോയ്, ഞാൻ ഇന്ന് എന്ത് മിഷൻ തന്നാലും അത് ചെയ്ത് തീർക്കും. അപ്പൊ തന്നെ നമുക്ക് കാശും കിട്ടും. അതുപോലെ ലെറ്റർ നമുക്ക് ആർസിക്കാരും മേടിച്ചു തരും. ലെറ്ററാണോ മേടിച്ചു തരുന്നത്, ആരോ സിനിയും മേടിച്ചു തരാം നമുക്ക്. സാധാരണ നമുക്ക് ആരാണ് ആർസിക്കാർ മേടിച്ചു തരാറ്? മേടിച്ചു തരുന്നത് ലെസ്റ്ററൊക്കെ. പക്ഷെ നമുക്ക് തരന്തും സിമിയോണല്ലേ. അപ്പൊ നീ ഇമ്മൊരു ചോദ്യം ചോദിക്കരുത്. അപ്പൊ ഞാൻ പറയുന്ന ചോദ്യം മാത്രം നീ ഉത്തരം തന്നാൽ മതി. വെറുതെ ഇങ്ങോട്ട് കുറെ ചോദ്യം ഒന്നും വേണ്ട. എടാ മോനെ, അത് വേറെ ഒന്നുമല്ല. ഇന്ന് കുറച്ച് റോബറിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നീയും പിഞ്ചാലും നമ്മുടെ കൂടെ കട്ടക്ക് അങ്ങ് നിന്നോളാം. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർ ഗൈസ്, നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പിഞ്ചാനും ഞാനൊക്കെ തന്നെയാണ് ഇൻട്രോ പറയുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോ പിഞ്ചാനാണെങ്കിൽ ഇപ്പൊ അവന്റെ അമ്മയുടെയും അച്ഛന്റെ അടുത്ത് പോയിട്ട് കുറച്ച് ദിവസം മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവനാണെങ്കിൽ ആകെ മടി പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ആർസിക്കാരൊക്കെ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞാണ് ചെക്കനൊന്ന് ഉഷാറായത്. അപ്പൊ നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോയിലോട്ട് പോകുന്ന വന്നെ ഗൈസ്. നിങ്ങൾ അടുത്ത് കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ കാർഡായിട്ട് കൊടുക്കാം. നിങ്ങൾ മാക്സിമം പോയി കണ്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ ബെല്ലൊക്കെ കൂടി അടിച്ചു പൊട്ടിച്ച ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇനി കിട്ടുന്നതായിരുന്നു. ഞാനും ശിഞ്ചാനും കൂടി എന്തായാലും ബാക്കി പരിപാടിയിലോട്ട് പോട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഏതാണ്ട് നമ്മുടെ ലെസ്റ്റർ വിളിച്ച് പറഞ്ഞു നമ്മുടെ ഹ്യൂമൻ ലാബ്സിന്റെ അടുത്തോട് പോകണ്ട. ഹ്യൂമൻ ലാബ്സ് അല്ല, നമ്മുടെ എച്ച് എന്നൊരു സിമ്പിളിലോട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അവരെ ഹെലികോപ്റ്ററൊക്കെ നമ്മളൊന്ന് പാർക്ക് ചെയ്ത് ആ സ്ഥലത്തോട്ട് എന്തായാലും പോവാണ് കേട്ടോ. അപ്പൊ ലെസ്റ്റർ എന്തോ ഒരു ജോബ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെയ്യാനാണ് പോകുന്നത്. അത് ചെയ്യാൻ ആ ജോബ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം അവിടെ എത്തണം കേട്ടോ. എന്റെ പൊന്നിവിടെ ആണെങ്കിൽ സിറ്റിയിൽ ഫുള്ള് വണ്ടികൾ വന്ന്, എന്റെ വണ്ടിയത്തെ ഫുള്ള് പെയിന്റ് ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നു ഇടിച്ചിടിച്ച്. നമ്മളപ്പോ ഷിൻചാനാണ് ഇയാൾ വീട്ടിൽ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിഞ്ചാനി നോക്കി നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈയിടെയായിട്ട് പിഞ്ചാൻ ഭയങ്കര ഇതാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കഴിച്ചു. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകട്ടോ. ഏതപ്പോ ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്ന ഒരു മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പൊ ഒന്ന് ചാരിച്ചാരി നിൽക്കുക കേട്ടോ. നമ്മളിവിടെ ഇവിടെ മൈക്കിൾ നിൽക്കുന്നുണ്ടല്ലോ. മൈക്കിളിന്റെ അടുത്ത് എന്താ പരിപാടി പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഏ മൈക്കിൾ, മൈക്കിളെ എന്തൊക്കെയാണ് സുഖല്ലേ? അതായതപ്പോ മൈക്കിൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഈ ഗാർബേജ് ഒക്കെ എടുത്തിട്ട് ഈ സ്ഥലത്തോട്ട് പോവാനാട്ടാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഗാർബേജ് ട്രക്ക് എടുത്ത് നമുക്ക് ഒരു സ്ഥലത്തോട്ട് പോകണം കേട്ടോ. നമ്മളപ്പോ മാക്സിമം എന്തായാലും വണ്ടി എടുത്തിട്ട് പോവാണ് കേട്ടോ. ഊഫ്, സ്ലീപ്പർ ഫ്ലാറ്റ്സിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ ഈ വണ്ടി ആണെങ്കിൽ മെല്ലെ നീങ്ങത്തുള്ളൂ. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ഉന്തിത്തള്ളി അവിടെ എത്തിക്കണം. ഊഹ്, ഇത് വല്ല ചിഞ്ചാനും കൊടുത്താൽ മതിയായിരുന്നു. നമ്മള് വെറുതെ കഴിഞ്ഞ ഇന്ന് നമ്മുടെ പരിപാടി എന്താന്ന് പറഞ്ഞാൽ ഈ ട്രക്ക് അവിടെ റോട്ടിൽ കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടിട്ട് അവിടുന്ന് വരുന്ന നമ്മുടെ ബാങ്കിന്റെ വണ്ടി ഉണ്ടല്ലോ, കാശ് കൊണ്ടുവരുന്ന വണ്ടി, ആ കാശ് കൊണ്ടുവരുന്ന വണ്ടി തട്ടിയെടുത്ത് പോകാനാട്ടാ പരിപാടി. അടുത്തുള്ള വണ്ടിയത്തെ ഫുള്ള് സാധനങ്ങളും പൊളിച്ച് ആ പൈസയും തട്ടിയെടുത്തോണ്ട് ഒരു സ്ഥലത്തോട്ട് പോവാനാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പോയി പോകുന്നത്. പക്ഷെ എന്തായാലും റോഡിൽ ട്രാഫിക് കുറച്ച് കൂടുതലാണ്. ഇവിടെ കൊണ്ട് വണ്ടി ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ മറിച്ച് വണ്ടി ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ട്രാവർ അച്ഛനും കേട്ടോ, ഓർമ്മച്ചാൻ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. നമ്മളെ വണ്ടി എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വണ്ടി വരുന്ന കേട്ടോ. ഈ വണ്ടിയാണ് കഴിച്ച് നമ്മളപ്പോ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ വണ്ടി പൊളിച്ച് ഇതിന്റെ ഉള്ളിൽ ഒരു കാശ്, ആ കാശ് ഫുള്ള് തട്ടിയെടുത്ത് പോകാനാണ് നമ്മുടെ പരിപാടി. അപ്പൊ മാക്സിമം ഒന്ന് ചാർജ് ചാർജ് കിട്ടിയപ്പോഴേക്കും അപ്പൊ വണ്ടി നേരെ കൊണ്ടുപോയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ. റോഡ് നമുക്ക് എന്തായാലും ബ്ലോക്ക് ചെയ്തിടാം. മറ്റേ പൊന്നു ഈ റോഡ് ബ്ലോക്ക് ചെയ്താലും നമുക്ക് ഹിഞ്ചാനും മിഞ്ചാനുള്ള ആർ സി കാർ വാങ്ങാൻ പറ്റുള്ളൂ. അറിയാലോ വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്. ഈ വണ്ടി ബ്ലോക്ക് ആയിട്ട് വേണം നമുക്ക് ഫുള്ള്
ഫുള്ള് കാശ് മേടിച്ചോണ്ട് പോവാൻ. അല്ലേ നമ്മൾ ഡ്രൈവർ ആണെങ്കിൽ വണ്ടി എടുത്തോണ്ട് വന്ന് ഒരറ്റി ഇടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് ഈ വണ്ടി മാക്സ് പിടിച്ച് മറിച്ച് പെട്ടെന്ന് നീ എന്താ കാശ് എടുത്തിട്ട് ഇവിടെ എസ്കേപ്പ് ആണല്ലോ. പോലീസ് വരാൻ ചാൻസ് ഉണ്ട്. എന്റെ പൊന്ന് ഗൈസ് അത് കണ്ടായി. എന്റെ പൊന്നു ബിൽഡിംഗ് പൊളിഞ്ഞു പോയി. എന്റെ മോനെ അമ്മാതിരി ഇടി ഇടിച്ചോ ഡ്രൈവർ. എന്റെ പൊന്നു തീരിടി ഏതാ നമുക്ക് വണ്ടി കെട്ടോട്ടത്. അമ്മമാരെ പേടിക്കണം കേട്ടോ. അമ്മമാരെ ഫുള്ള് ചാടിച്ചിരിക്കാൻ പരിപാടി. നമ്മള് ഇത് ഫുള്ള് അടിച്ച് പൊളിച്ചിട്ട് ഇതിനുള്ള പൈസ ഉണ്ട്. അപ്പൊ അത് എടുക്കും വേണം. അതൊക്കെയാണ് നമ്മളെ പരിപാടി. അവര് ഉള്ളവന്മാരൊക്കെ ചത്ത് പോകുന്നു. ആ ഉള്ളവന്മാരൊക്കെ ചത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മള് ഇതിന്റെ ഉള്ളിൽ ആ ബോംബ് ഫിറ്റ് ചെയ്യാനാണ്ടാ പോകുന്നത്. നമുക്ക് എന്തായാലും ആ അങ്ങനെ അത് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നിന്ന് ആ പൈസ എടുത്ത് നമുക്ക് വേഗം പോണം കേട്ടോ. ആ ഇതിന്റെ ഉള്ളിൽ ചക്കന്മാരുണ്ടല്ലോ. ആ അല്ലേ അമ്മമാരങ്ങ് കൊല്ല. ആ അല്ലേ അങ്ങനെ നമ്മളെ പൈസ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോണം. അപ്പൊ പോലീസ് വരും കേട്ടോ. പോലീസ് വരുന്നുണ്ട്. എന്റെ പൊന്നെ മുഞ്ചിയ വരുന്നുണ്ടല്ലോ. അതൊക്കെ എനിക്കറിയാം. നീ മനസ്സിലായി അല്ലേ. നാല് സ്റ്റാർ എന്റെ പുറ്റു പോയി. നാല് സ്റ്റാർ ആയിട്ടുണ്ട് എന്റെ പുറ്റോ. ഷിൻചാരൊക്കെ ആണെങ്കിൽ അടി കൊണ്ട് തൂറിയിട്ടോ. എന്റെ കുമ്പാരം നമ്മൾ അടിക്കണം. എന്റെ അടി കണ്ട അല്ലേ. അല്ലേ കൂട്ടുകാർ നമ്മുടെ ഫ്രാങ്ക്ലി ബോയ് അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി ഓടുന്നു കേട്ടോ. ഉമ്മാരെ എല്ലാത്തിനും അടിച്ചിട്ട് വണ്ടി ഫുള്ള് കത്തിച്ച് സ്നൈപ്പർ ഷോട്ട് അടിക്കുന്നവന്മാരൊക്കെ സ്നൈപ്പർ വെച്ച് അടിച്ചിട്ട് നമ്മുടെ ഈ വണ്ടി എടുത്ത് എന്താ ലെസ്റ്റർ പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ പോകുന്നു കേട്ടോ. അപ്പൊ ലെസ്റ്റർ പറഞ്ഞ സ്ഥലത്തോട്ട് പോയാലേ നമുക്ക് ഷിൻചാനും മിഞ്ചാനുള്ള ആർ സി കാർ കിട്ടത്തുള്ളൂ. പൈസ നമുക്ക് കിട്ടണ്ടേ. അപ്പൊ നമ്മൾ എന്തായാലും ഈ ഗെറ്റ് വേ ലൊക്കേഷനിലോട്ട് പോവാണ് കേട്ടോ. ഈ ലൊക്കേഷനിൽ പോയിട്ട് ഈ വണ്ടി അവിടെ ഏൽപ്പിച്ചിട്ട് നമുക്ക് ആർ സി കാർ മേടിക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാശ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ലൊക്കേഷനിൽ എത്രയുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് വീണ്ടും ഒരു റേറ്റ് എടുത്ത് കയറി പോയാൽ നമുക്ക് ആ ലൊക്കേഷനിൽ എത്താൻ പറ്റുള്ളൂ കേട്ടോ. അതാ ഈ റേറ്റ് കയറിയിട്ട് വേണം പോകാൻ കേട്ടോ. ഈ വണ്ടി വണ്ടി ഒന്ന് മാറ്റാ ഇല്ലേ. അതായത് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഷിൻചാനാണെങ്കിൽ ഒരു ജോബ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഷിൻചാന്റെ അടുത്ത് അത് വിളിച്ച് പറയണം. ഏകാ ജോബ് ചെയ്ത് തീർക്കാം. എന്നാലേ നമുക്ക് ആ വണ്ടി കിട്ടുള്ളൂ കേട്ടോ. ഓ ഇതെന്താണിത്. ഇതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ അങ്ങനെ കാറുകൊണ്ട് തന്നെ പറഞ്ഞു എടാ വലിയ വണ്ടി വരുന്ന മാറി നിക്കടാ അങ്ങോട്ട്. ഇതിന്റെ ഇടയിൽ അവൻ ചെറിയ കാറും കൊണ്ടുവന്നിട്ട്. അതായത് ഇവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് ലീവ് ചെയ്ത് പോകാനാട്ടാ പറയുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി എന്തായാലും ഇട്ട് നമുക്ക് ലീവ് ചെയ്ത് പോവാൻ കേട്ടോ. നമുക്ക് ഈ കാർബേറ്റ് ട്രക്ക് ആണെങ്കിൽ പൊളിക്കണമല്ലോ. അത് ശരി. അതായത് അങ്ങനെ നമ്മള് കാർബേറ്റ് ഒക്കെ ഡ്രസ് കോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും വേഗം ഈ വെഹിക്കിൾ എടുത്ത് നമുക്ക് ഇവിടുന്ന് പോവാം കേട്ടോ. ഈ വെഹിക്കിളാണ് നമ്മുടെ ലെസ്റ്റർ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജസ്കോയിൽ നമ്മൾ എന്തായാലും പറയുന്ന ലൊക്കേഷനിലോട്ട് പോകണം കേട്ടോ. ഗെറ്റിയാണ് ഇവിടുന്ന് ലീവ് ചെയ്യണം. ഇവിടുന്ന് ലീവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അക്കൗണ്ടിലോട്ട് പൈസ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ നമുക്ക് മെസ്സേജ് വരും കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് ലീവ് ചെയ്ത് പോവാം. ഇവിടുന്ന് ലീവ് ചെയ്ത് പോയിട്ട് വേണം മെസ്സേജ് എന്തെങ്കിലും വന്നിട്ടോ നോക്കാൻ. പറന്നുപോയി പറന്നു. ആ മൈക്കിള് വിളിക്കുന്നുണ്ട്. എന്താ പൈസ കിട്ടി ചോദിച്ചിട്ട് നമുക്ക് എന്തായാലും വിളിക്കാം. ആ എല്ലാം കൂളാണ്. നമ്മുടെ മൈക്കിളിനെ കൊണ്ട് അപ്പൊ എന്തായാലും ഡെവിൻ ഹൗസിലോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടോ. നമ്മളപ്പോ ഈ ഡെവിൻ ഹൗസിൽ പോയിട്ട് വേണം ഈ കാര്യങ്ങൾ ചോദിക്കാം. ഫണ്ടിന്റെ അതുപോലെ തന്നെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഇത്രയും വലിയ എമൗണ്ട് ആയതുകൊണ്ട് ഈ ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ടേ മൊബൈലിൽ ട്രാൻസ്ഫർ നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും ഡെവിൻ ഹൗസിൽ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. എന്റെ പൊന്നു ഡെവിൻ ഹൗസ് എത്തിയല്ലോ. ആ മാറിക്കാൻ അങ്ങോട്ട് പെട്ടെന്ന് ആ കണ്ണാടി. അങ്ങനെ നമ്മള് ഡെവിൻ ഹൗസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഡെവിൻ ഹൗസ് എത്തി സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോൺടാക്ട് ചെയ്തു. അപ്പൊ നമ്മളങ്ങനെ പാസ് ആയിട്ടുണ്ട്. നമ്മുടെ മൈക്കിളിലാണോ ഫുൾ ഫണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ എന്തായാലും ഫ്രാങ്കിലും പോയിട്ട് ഫണ്ട് ഫുള്ള് തിരിച്ച് വാങ്ങണം. മൈക്കിൾ ഇവിടുന്ന് അയച്ചു കൊടുക്കാന്നായി പറഞ്ഞിട്ടുണ്ടോ. ഓക്കെ നമ്മൾ എന്തായാലും ആ മെഷീൻ അങ്ങ് പാസ്സായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി എല്ലാം റെഡി ആണോ. ഉണ്ടോ എല്ലാം റെഡിയാണ്. ഫ്രാങ്കിലി പോയി എന്തായാലും ജസ്കോ എടുത്തിട്ട് ഇവിടം വരെ എത്തിയിട്ട് കേട്ടോ. ഇവിടെ നിൽക്ക് എന്തോ നെറ്റ് തകരാറുണ്ട്. ഇവിടെ നിൽക്ക് നിൽക്ക് ഇപ്പൊ അക്കൗണ്ടിലോട്ട് പൈസ അയച്ചു തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മൈക്കിളാണ് നമുക്ക് ഫുൾ എമൗണ്ട് വാങ്ങിക്കുന്നത്. മൈക്കിളായിരിക്കും നമുക്ക് ഫുൾ എമൗണ്ട് അയച്ചു തരാം കേട്ടോ. എന്തായാലും നമുക്ക് ഫുൾ എമൗണ്ട് കിട്ടണം. കിട്ടാതെ പരിപാടി ഒന്നുമില്ല. അപ്പൊ നമുക്ക് 30 അല്ല 40 മില്യൺ ആണ് അയച്ചു തരാൻ പറഞ്ഞത്. അത് നമുക്കൊരു 10 മില്യൺ കയറിയിട്ട് വീണ്ടും 10 മില്യൺ വീണ്ടും 10 മില്യൺ വീണ്ടും 10 മില്യൺ വീണ്ടും 10 മില്യൺ എന്റെ പൊന്നെ അങ്ങനെ 40 മില്യൺ നമുക്ക് ക്യാഷ് ആയിടാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും ആ ജോബ് ചെയ്തിരുന്ന കാശ് ഉണ്ട്. ഇനി നമ്മുടെ നമ്മുടെ ഷിൻചാൻ ഇനി എന്താ പരിപാടി ചെയ്തിരിക്കുന്നതിന് പോയി നോക്കാം. എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലോട്ട് പോകണം. അതായത് അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തി വിട്ട് നിക്ക്. അവിടെ എത്തിയപ്പോഴാണ് ഷിൻചാൻ അവിടെ തന്നെ നിക്കുന്നുണ്ട്. ഷിൻചാൻ പോയിട്ടില്ല. നീ മിഷൻ ചെയ്യാൻ ഡീലായിക്കാ. നമുക്ക് സിമിയോട് എന്തായാലും വണ്ടികളൊന്നും തരൂല. നീ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നീ പെട്ടെന്ന് പോയാ മിഷൻ ചെയ്യ്. എനിക്ക് എന്തായാലും വയ്യ. ഞാൻ പോയി കുറച്ച് കടന്നു ഉറങ്ങട്ടെ. ഓക്കേ ഫ്രാങ്ക്ലി ബൈ. എന്താ പറഞ്ഞോളൂ. ഞാൻ എന്തായാലും ഈ കാർ എടുത്ത് എന്തായാലും മിഷൻ ചെയ്ത് തരാം. അല്ലേ പിന്നെ ഇനിയിപ്പ
ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല. അല്ലേ ഫ്രാങ്ക്ലിനെ പറഞ്ഞു ഇവിടെ ഒരാൾ നിൽക്കുന്ന ആ പുള്ളിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവരണം, അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്ത് നീ ഇങ്ങോട്ട് വരണം എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് അതവിടെ പുള്ളി നിൽക്കുന്നുണ്ടല്ലോ. ആ അന്ന് കേറി വന്ന് കേറി ചേട്ടാ, അന്ന് കേറി കേട്ടാ ഫ്രാങ്ക്ലിനെ പറഞ്ഞിട്ടാണ് പിന്നെ സംസാരിക്കാൻ കേറി കേറി. അതായത് നമ്മൾ എന്തായാലും ചേട്ടൻ കേറുന്നില്ലാന്നാണ്ടാ പറഞ്ഞത്. ചെറിയ പിള്ളേരാന്ന് പറഞ്ഞപ്പോ ചേട്ടന് ഭയങ്കര പേടി. അല്ലേ വേണമെങ്കിൽ മതി, അല്ല ഞാൻ എന്തായാലും കുറച്ച് സാധനങ്ങൾ എന്തായാലും കൊണ്ടു കൊടുക്കട്ടെ. തീയോ വണ്ടി പറഞ്ഞല്ല, പെട്ടെന്ന് തന്നെ പോവാ നമുക്ക്. ഫിഞ്ചാനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് കുറച്ച് പെട്ടികളൊക്കെ എടുത്തിട്ട് വന്നിട്ട് കേട്ടോ. നമ്മുടെ സിമിയോണ്ട വീട്ടിൽ നിന്ന് കുറച്ച് പെട്ടികളൊക്കെ ഫുള്ള് എടുത്തിട്ട് വന്ന്, ഇതിൽ എന്താണ് സംഭവം എന്ന് അവൻ അറിയില്ല. സംഭവത്തിൽ ആർ സി കാറാണ്. കാരണം പക്ഷെ അത് അവൻ അറിയില്ല കേട്ടോ. ഇതിൽ ഫുള്ള് ഓരോ നാല് ആർ സി കാറുകളും ഉണ്ട്, പക്ഷെ അത് അവൻ അറിയില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഈ ആർ സി കാറൊക്കെ ഷിൻചാനെ കൊണ്ട് തുറച്ച് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഈ ആർ സി കാർ ഏതൊക്കെയാണെന്ന് നിങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുന്നവർക്ക് അടുത്ത പേര് ഞാൻ എന്റെ ആർ സി കാറിൽ നമ്പർ പ്ലേറ്റ് ആക്കി വെക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം കമന്റ് ചെയ്യുക ഇതിൽ ഏത് ആർ സി കാറാണ്, ഈ പെട്ടിയിൽ ഏതാണ്, ഈ പെട്ടിയിൽ ഏതാണ്. നാലിലും കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് ഞാൻ എന്തായാലും എന്റെ കാറിലൊക്കെ ഞാൻ നമ്പർ പ്ലേറ്റ് വെക്കുന്നതായി കേട്ടോ നിങ്ങളുടെ. ഓക്കെ, അപ്പൊ മാക്സിമം ഒന്ന് പറയാം. ഓക്കെ, പരിപാടി എന്ന് പറയാൻ ഒന്നുമില്ല. ഇവനാണെങ്കിൽ ആർ സി കാർ വേണം പറഞ്ഞു ഒരേ തേകള. ഞാനാണെങ്കിൽ ഇവന് ഒരു മിഷൻ ഏൽപ്പിച്ചായിരുന്നു. അപ്പൊ ആ മിഷൻ ഏൽപ്പിച്ച് അത് ചെയ്തോണ്ട് വന്നോന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ നിന്നെ വിളിച്ചാണ്. വേറെ ഒന്നല്ല, ഇവൻ നിന്നെ വെറുതെ വിളിച്ചാണ്. നീ വെറുതെ കടന്നുള്ളു എന്ന് വേണ്ട. നമുക്കാണെങ്കിൽ കുറച്ച് കാശ് കിട്ടിയില്ലേ ഷിൻചാൻ, അത് വല്ലതും അറിയോ നിന്നെ. ചോറി പറയാനായിട്ട് ഒന്നുമില്ല. നമ്മളാണെങ്കിൽ കുറച്ച് മിഷൻ ലെസ്റ്റർ റൗണ്ട് ഒരു മിഷൻ ചെയ്തായിരുന്നു. അപ്പൊ ആ മിഷൻ ചെയ്തപ്പോ നമുക്ക് കുറച്ച് ക്യാഷ് കിട്ടി, ഒരു $40 million നമുക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ആർ സി കാറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതാണ് ഈ പെട്ടിയില്, അത് കൊണ്ടുവരാൻ ഞാൻ ഇവനെ കൊണ്ട് പറഞ്ഞു. അത് കേട്ടിട്ടാണ് ഇവൻ ഇത്രയും ചൂടാവുന്നത്. അല്ല എടാ നീ കടന്നിടാതെ, ഞാൻ എന്തായാലും നിനക്ക് ആർ സി കാറൊക്കെ കാണിച്ചു തരാം. നീ എന്റെ അടുത്ത് കുറ്റം പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ നിന്നെ ഒന്ന് പറ്റിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. നിനക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആർ സി ആണ് നീ കൊണ്ടുവരുന്നത് പറയാതിരുന്നു. ഏത് ആർ സി കാർ പറയാനായിട്ട് വലിയ ആർ സി കാർ ഒന്നുമല്ലോ. ഒരു ബഫേൺ, ഒരു സുൽത്താൻ ആർസ്, അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ, റൂയിനർ, അങ്ങനെ കുറച്ച് കാറുകളൊക്കെയാണ്. അപ്പൊ നീ എന്തായാലും ഇത് തുറന്ന് നിനക്കും മിഞ്ചാനും രണ്ട് വണ്ടി വീതം വെച്ച് ഓടിച്ച് കളിക്കാം. എന്തായാലും നിങ്ങൾ ഒന്ന് ഹാപ്പി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചെയ്ത് പാടും. എങ്ങനെയുണ്ട്? എടാ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങക്ക് വേണ്ടി ആർ സി കാർ. എന്താ സുൽത്താൻ ആർസ്, ഇതുപോലെ തന്നെ ബാൻഡിഡ്, അങ്ങനെ കുറെ കാറുകളുണ്ട്. എന്താ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടില്ല? എങ്ങനെ ഇട്ട് കൊള്ളാവോ? ഏ ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നവനെ മനസ്സിലായില്ലടാ ചിഞ്ചാനെ. എങ്ങനെയുണ്ട് വണ്ടി കൊള്ളാം വണ്ടി? ഇത് കൊള്ളാം. ഇത് കൊള്ളാലോ. ഈ വണ്ടി എവിടെ വേണമെങ്കിൽ പോയാടാ. ഇത് വണ്ടി ഞാൻ ട്രിപ്പറിന്റെ പോയ പോലെ ഇത് കൊള്ളാലോ വണ്ടി കൊണ്ട് ഭയങ്കര സ്ലോ ആണ്.
അതായത് നമ്മുടെ ഷിൻചാനാണെങ്കിൽ വണ്ടി ഫുള്ള് ഇഷ്ടപ്പെടുന്നുണ്ട്. ഷിൻചാനാണെങ്കിൽ ഒരു വണ്ടി ഓടിച്ചു കളിച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് ഏതോ വെള്ളത്തിൽ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗൈസ് എന്താണ് ഈ വീഡിയോ ഇത്രയുള്ള ഗൈസ്? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ചെറിയ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി അടിച്ചു പൊളിച്ചാൽ ബെല്ലൈക്കൻ കൂടി വെച്ച് പൊടിക്കുക കേട്ടോ. അപ്പൊ ഞാനിടുന്ന അടുത്ത വീഡിയോസ് ഒക്കെ കേട്ടോ. നിങ്ങൾ ഇതിന് വീഡിയോക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 ലൈക്കാണ്. 1000 ലൈക്ക് തയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു BCSL വീഡിയോ ഇടാം. ഞാൻ കുറെ ആയത് പറയുന്നു, നിങ്ങളാരും ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. ഗൈസ് നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് കൂടെ നിൽക്കുക. അപ്പൊ എന്തായാലും അടുത്ത് ഇതേപോലെ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്ന വരെ എന്തായാലും നമുക്ക് കാണാം. ഷിൻചാന എങ്ങനെ നമുക്ക് പൊളിക്കില്ല പോ പോലെ.